വീട് തുടങ്ങുന്നതിനും ഒരു കാര്യം പറയണ്ടു, അതായത് എൻ്റെ മൈക്കിൻ്റെ ജാക്ക് നൈസായിട്ട് വളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മൈക്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഓഡിയോ നല്ല മോശം ഓഡിയോ ആവും. അപ്പോൾ രണ്ട് ദിവസം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, മൂവി ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തിയേറ്ററിൽ നിന്നൊരു ഫിലിം മിസ്സായിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു മിസ്സാണ്. അതിപ്പോൾ നിങ്ങൾ 4K ഫൈലിൻ്റെ ഒരു ടി വി കണ്ടാൽ പോലും തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ ഒരു ലെവൽ കിട്ടത്തില്ല. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ പുറത്ത് വന്ന് സുധാകങ്കർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സൂര്യ റിപ്പോർട്ടർ എന്ന ഫിലിമിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേഡ് സ്കോഡ് ആമോ ബേസ് മാറിൽ ഫ്രം ത്രീ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു നടനെ കംപ്ലീറ്റ് ആളുകളും തള്ളിപ്പറഞ്ഞു. തിയേറ്ററിൽ ഫിലിം ഇറക്കാൻ പറ്റില്ലെങ്കിൽ ഇനി ഒരിക്കലും ഫിലിം ഇറക്കില്ല എന്ന് തള്ളിപ്പറഞ്ഞു. കരിയറിന് വരെ പണിയാവുന്ന ഒരു സിറ്റുവേഷൻ, ഒന്നും നോക്കില്ല, ആമസോൺ പ്രൈമിൻ്റെ ട്രംപ് കാർഡായിട്ട് മുന്നിൽ നിന്ന് ഓർത്തു. സോ ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ സൂര്യ റിപ്പോർട്ടർ കണ്ടിട്ടുള്ള എൻ്റെ ഓട്ട്സ് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. എയർടെക്കിൻ്റെ ഫൗണ്ടറായ ജി ആർ ഗോപിനാഥിൻ്റെ ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്ത് ചെയ്തൊരു ഫിലിമാണ് സൂര്യ റിപ്പോർട്ടർ. ദേഷ്യമെന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ദേഷ്യമുള്ള ഒരു ക്യാരക്ടറിനെ മുന്നേ ഇതുപോലെ കണ്ടിട്ടില്ല. നെടുമാരൻ രാജാക്കം സ്വന്തം സ്വപ്നത്തിന് വേണ്ടി അത്രയധികം റിസ്ക് എടുത്ത ഒരു വ്യക്തി. ഒരു വിധത്തിൽ പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒടുക്കത്തെ മോട്ടിവേഷൻ തരുന്നൊരു സ്റ്റോറിയുണ്ട് ഈ ഫിലിം. ഇൻഷുറൻസ് വെച്ചുണ്ടാവുന്ന ഇമ്പാക്റ്റ് അത് സ്ക്രീനിലോട്ട് വരുമ്പോൾ ഒരു ലൈഫുള്ള കണ്ടൻ്റായിട്ട് മാറുന്നുണ്ട്. ഒരു എയർ കമ്പനി എന്ന ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ മാര എടുക്കുന്ന റിസ്ക്കും അതിൻ്റെ ഇടയിൽ മാര അനുഭവിക്കുന്ന സ്ട്രഗിൾസ് എല്ലാം ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെ നൽകുന്നതാവും. ഡീസൻ്റായി ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞ് ഒതുക്കാവുന്നൊരു കാര്യമല്ല ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ. കാരണം എല്ലാ മൊമെൻറ്റും അതിൻ്റേതായ ഒരു ഫാക്ടർ അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊണ്ടുവരാൻ സ്ക്രീൻ പ്ലേയുടെ അകത്ത് സാധിച്ചിട്ടുണ്ട്. ഒരു ബ്രേക്ക് എടുക്കാൻ പോലും തോന്നാത്ത ഒരു രീതിയിലുള്ള സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്ത് വെച്ച് ഈ ഫിലിം കാണുന്നയാൾ ഈ ഫിലിമിന് ബ്രേക്ക് കൊടുത്താൽ അതൊരു അത്ഭുതമാവും. സീൻ ടു സീൻ നല്ല മികച്ച രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓരോ സെഗ്മെൻറ്റിൽ കൊണ്ടുവരുന്ന റോനസ് മുതൽ അത്രയും പൾസോടെ അവതരിപ്പിക്കാൻ ഉള്ള ഒരുപാട് സീനുകൾ ഈ ഫിലിമിലുണ്ട്. പല സീൻസിലും അഡ്രനാൽ റഷ് കയറിയ പോലെ ഞാൻ എണീറ്റ് നിന്ന് എന്തൊക്കെയോ സ്ക്രീനിൻ്റെ മുന്നിൽ ചെയ്തിരുന്നു. ഒരുപക്ഷെ തിയേറ്റർ ആണെന്ന് ഒരു നിമിഷം തോന്നിപ്പോയേക്കാവുന്ന കുറേ സെഗ്മെൻറ്റ്സ് സ്ക്രീൻ പ്ലേയിൽ വരുന്നുണ്ട്. സോ ഇൻറ്റൻസിറ്റിയോടെ വരുന്ന അങ്ങനത്തെ സീനുകൾ കണ്ടു കഴിഞ്ഞാൽ ഗൂസ്ബംസ് വരുന്നത് സ്വാഭാവികമാണ്. മിത്ര മൈ ഫ്രണ്ട് എന്ന ഫിലിമിലൂടെ സ്ക്രീൻ റൈറ്ററായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്ത സുധാ കുങ്കര പിന്നീട് 2010 ദ്രോഹിയിലൂടെ ഡയറക്ടറൽ ഡെബ്യൂ. ഇരുതു സുപ്ര സാലാ കഡോസ് എന്ന ബൈലിംഗൽ ഫിലിമിലൂടെ നോട്ടീസ് ചെയ്യപ്പെട്ടു. പിന്നീട് ഈ അടുത്ത് വന്ന പുത്തം പുതുക്കാലയിലെ ഇളമൈ ഇതോ ഇതോ സ്റ്റോറിയിലൂടെ ശ്രദ്ധ പിടിച്ച സുധാ കുങ്കര വളരെ വ്യത്യസ്തമാർന്ന എന്ന ഓവറോൾ ഒട്ടുമിക്ക ഓഡിയൻസിനും കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ലൈറ്റ് വെയ്റ്റ് രീതിയിൽ വരുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ ഫിലിമിന് സുധാ കുങ്കര ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു റിയൽ എൻജിനെ അത്ര മികവോടെ പ്രസൻറ്റ് ചെയ്യുന്നതിൽ സുധാ കുങ്കര വിജയിച്ചിട്ടുണ്ട്. ടോട്ടലി ഉള്ള കാര്യത്തിൽ നന്നായി പ്ലേ ചെയ്തിട്ടുണ്ട് ഫിലിമിൽ. ഡെവലപ്മെൻറ്റിനൊക്കെ അതെല്ലാം അത്രയും നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നു. എൻ്റെ ഒരു ഒപ്പീനിയനിൽ എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആയ തോന്നിയത് ലാസ്റ്റ് സൂര്യ ഫിലിം 24 ആയിരുന്നു. അതിനുശേഷം ഹിസ് ബാക്ക് വിത്ത് എ ബാങ്ക്. സ്പോയിലർ ആവില്ലെങ്കിലും ജസ്റ്റ് ഒരു കാര്യം പറയാം. സൂര്യ ദേഷ്യം പിടിച്ച് അടിക്കാൻ പോകുന്നൊരു സെഗ്മെൻറ്റ് ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അത്ര ഇൻറ്റൻസിറ്റിയോടെ വന്നൊരു പെർഫോമൻസ് ആയിരുന്നു. തമിഴ് ഡെബ്യൂ എന്ന രീതിയിൽ അപർണ ബാലമുരളി തകർത്തു. ഞാൻ ഈ അടുത്തൊന്നും ഒരു ഡെബ്യൂട്ടിൻ്റെ ആർട്ടിസ്റ്റ് സൂര്യനായിട്ട് ഇത്ര കെമിസ്ട്രിയൊക്കെ സിങ്ക് ആവുന്നത് കണ്ടിട്ടില്ല. അത്രയ്ക്ക് നൈസായിരുന്നു രണ്ടുപേരും. ആസ് യൂഷ്വൽ റോള് നല്ലതാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെ ഉർവശി മാം മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. പരേഷ് റാവലിൻ്റെയും അച്യുത് കുമാറിൻ്റെയും പെർഫോമൻസ് കണ്ട് ക്യാരക്ടേഴ്സിനെ അടിക്കാൻ നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ അത് അവരുടെ പെർഫോമൻസിൻ്റെ വിജയമാണ്. ബ്രില്ലൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻ ബാബു എന്ന ആക്ടറിൻ്റെ പെർഫോമൻസ് എനിക്ക് പെരുത്ത് ഇഷ്ടപ്പെട്ടു. കാരണം സ്പേസിങ് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ പോലും സ്കോറിങ്ങിൻ്റെ കേസിൽ ഒരു കുറവുമില്ല. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. ഹേ മിസ്റ്റർ ജെ വി പ്രകാശ്, ഫിലിംസൊക്കെ അഭിനയിക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ നല്ല മ്യൂസിക് ഡയറക്ഷനും ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അത്ര മനോഹര ട്രാക്ക് ലിസ്റ്റ് ഉണ്ട് ഈ ഫിലിമിൽ. BGMs കൊള്ളാം. കൂടുതലും എനിക്കത് ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണം എന്ന് പറയുകയാണെങ്കിൽ പ്ലോട്ട് ഡെവലപ്മെൻറ്റിന് അത്ര മാരക സപ്പോർട്ടായിരുന്നു, അതിൻ്റെ പ്ലേസ്മെൻറ്റും എല്ലാം. അതാണ് ഇത്രക്കും ഇഷ്ടപ്പെട്ടതും. നികേത് ബൊമ്മി റെഡ്ഡിയുടെ സിനിമാറ്റോഗ്രഫി, സതീഷ് സൂര്യയുടെ എഡിറ്റിംഗ് മൂലം നല്ല വൈബ്രൻറ്റ് വിഷ്വൽസൊക്കെ ഫിലിമിൽ വന്നിരുന്നു. കുറേ അടിപൊളി ഫ്രെയിംസുള്ളൊരു ഫിലിം തന്നെയാണ് സൂർ റിപ്പോർട്ടർ. ഗൂസ്ബംസ് കൊണ്ടുവരുന്ന കാര്യത്തിൽ വിജയകുമാർ കറക്റ്റ് ടൈമിൽ ഡയലോഗ്സുമായിട്ട് വന്നിരുന്നു. അത്രക്കും മികച്ചതായിരുന്നു. സ്ക്രീൻ പ്ലേയുടെ കേസ് പറഞ്ഞെങ്കിലും അത് ചെയ്ത സുധാ കുങ്കര, ശാലിനി ഉഷാദേവി, ആസിഫ് സുർത്തി, ഗണേഷ്, വിജയകുമാറെല്ലാം കൊള്ളാം. പിന്നെ ഈ ഫിലിമിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, കോസ്റ്റ്യൂം ഡിസൈനേഴ്സും പണി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ എടുക്കണം. ഇവരുടെ വർക്കും ഈ ഫിലിമിൻ്റെ മേജർ ഹൈലൈറ്റാണ്.
സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ കേസിലും കൊള്ളാം. മൾട്ടി സറൗണ്ടിലോ ഹെഡ്സെറ്റ് വെച്ചോ ഈ ഫിലിം കാണുകയാണെങ്കിൽ മാരക എക്സ്പീരിയൻസ് ആവും. തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമേ എനിക്ക് ഈ ഫിലിമിൻ്റെ കേസിൽ തോന്നിയിട്ടുള്ളൂ. അത് വല്ലാത്തൊരു മിസ്സാണ്. നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഫിലിം തന്നെയാണ് ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ സൂർ റൈപ്പൂട്ടർ. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. ബൈ ഗായ്സ്.